നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഓടിയോടി പ്രദക്ഷിണം വെച്ച് കുറേ കാഴ്ചകൾ കണ്ടു. ഏറ്റവും അവസാനം കണ്ട കാഴ്ച ആദ്യം പറയാം. നമ്മുടെ കെ ടി ജലീൽ ബന്ധു നിയമന വിവാദമൊക്കെ വലിയ ആഘോഷമാക്കി ഇവിടുത്തെ മാധ്യമങ്ങൾ മാറ്റി, പക്ഷേ അത് വലിയ കാര്യമായിട്ടൊന്നും എഫക്റ്റ് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ലോകായുക്ത പറയുന്നു ജലീൽ കാണിച്ചത് സ്വജന പക്ഷപാതം, മന്ത്രി എന്ന നിലയിൽ കാണിച്ചത് സ്വജന പക്ഷപാതമാണ്, സത്യപ്രതിജ്ഞ ലംഘനമാണ്, ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ വെറും കള്ളത്തരമാണ് എന്നുള്ളത്. അതായത് സ്വന്തം ബന്ധുവായ, ബന്ധുവൊന്നുമല്ലെന്ന് ആദ്യം പറഞ്ഞ് അദീബ്, കെ ടി അദീബ് ഇൻഷ്യൽ പോലെ ഒന്നാണ്. കെ ടി അദീബിനെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മറ്റേ ഓഫീസറായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വകുപ്പിലുള്ള ഓഫീസിൽ നിയമിച്ചുകൊണ്ട്, ഡെപ്യൂട്ടേഷനിലൊക്കെ നിയമിച്ചുകൊണ്ടുള്ള ഒരു തരികടയായിരുന്നു കളിച്ചത്. പിന്നെ എം ജി യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട വിവാദം അവിടെ നിൽപ്പുണ്ട്. ഇതാണ് വിഷയം. ബന്ധു നിയമന വിവാദത്തിൽ കെ ടി ജലീൽ കുറ്റക്കാരനാണ് എന്ന ലോകായുക്ത വിധി വന്നിരിക്കുന്നു. പക്ഷേ ഹൈക്കോടതി തള്ളി, അത് തള്ളി, നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കും എന്നൊക്കെയാണ് ജലീൽ പറയുന്നത്. ജലീലിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച് എല്ലാ വിഷയത്തിലും നിർത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയും ജലീലും തമ്മിലുള്ള ഈ ആത്മബന്ധത്തെക്കുറിച്ച് പൊതുജനവും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്താണോ എന്തോ, ഏതായാലും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ധാർമ്മികതയുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും ജലീലിനെ ഒന്ന് പുറത്താക്കൂ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മാത്രമല്ല, ഈ മാപ്പ് പറയണം, മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്ന ആവശ്യം ശ്രീ കെ സുരേന്ദ്രനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ലീഗ് സി പി എം അതിക്രമം തുടരുകയാണ്, ഇതിപ്പം അങ്ങിങ്ങായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ബാലുശ്ശേരിയിലും പ്രശ്നമുണ്ടായിരുന്നു. ഈ മൻസൂർ എന്ന ആളെ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തിയത് വാട്സപ്പിലൂടെയാണ്, വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഢാലോചന നടത്തിയാണ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്ന വിവരം ഇന്ന് പുറത്തു വന്നു. നമ്മൾ ആ കാഴ്ചയും കണ്ടു. മാത്രമല്ല, ഈ ലീഗ് പ്രവർത്തകൻ മൻസൂറിനെ കൊന്ന രതീഷ് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു ഇന്ന് വൈകുന്നേരത്തോടെ. അദ്ദേഹം ഈ കേസിലെ പ്രതിയാണ്. ഈ വ്യക്തി അയാൾ ആത്മഹത്യ ചെയ്തതായുള്ള വിവരമുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇവിടെ ചില ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട്, ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് സർക്കാർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ, അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട നടപടി സ്വീകരിക്കണം എന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പോസ്റ്റൽ വോട്ടിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെ സുരേന്ദ്രൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ, പരാതി നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും പോസ്റ്റൽ ബാലറ്റൊക്കെ ചിലർക്കൊക്കെ കിട്ടിയതായുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളുമുണ്ട്. പോസ്റ്റൽ ബാലറ്റിംഗിൽ വ്യാപകമായ അഴിമതി നടന്നു, വ്യാപകമായ തിരിമറികൾ നടന്നു എന്നുള്ള വ്യക്തമായ ധാരണയും വ്യക്തമായ തെളിവുകളും ഒക്കെ തന്നെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കായംകുളത്തെ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച സർക്കാരാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്നൊരു വാർത്തയാണ്, അതിൻ്റെ ബാക്കി ഇന്ന് വന്നിട്ടുണ്ട്. 20 ശ്രീലങ്കൻ പൗരന്മാർ കൊച്ചി പ്രദേശത്തൂടെ അലഞ്ഞുതിരിയുന്നു, യാതൊരു രേഖകളുമില്ലാതെ. അവരെ പിടികൂടിയിട്ടുണ്ട്. വ്യക്തമായി ചോദ്യം ചെയ്തതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്നാണ് മനസ്സിലാകുന്നത്. ഈ ശ്രീലങ്കൻ പൗരന്മാർ ശ്രീലങ്കൻ ബോട്ടുകളിൽ ആയുധങ്ങളും കള്ളക്കടത്ത് സാധനങ്ങളും വെടിമരുന്നും ഉൾപ്പെടെയുള്ളവ കേരള തീരങ്ങളിൽ എത്തിയ വാർത്ത, അല്ലെങ്കിൽ അത് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത വാർത്ത നേരത്തെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഈ ശ്രീലങ്കൻ പൗരന്മാർ യാതൊരു രേഖകളുമില്ലാതെ എറണാകുളത്തുകൂടി കൊച്ചിയിലൂടെ എന്തിനാണ് അലയുന്നത്? ഇതെന്ത് നടപടിയാണ് എന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ബാക്കി അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തിലോത്തമൻ സാറിനെ, മന്ത്രി തിലോത്തമൻ സാറിനെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി പ്രചരണമൊന്നും നടത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ പുറത്താക്കിയിട്ടുണ്ട് തിലോത്തമൻ സാർ. എന്തായാലും കൊള്ളാം, പ്രൈവറ്റ് സെക്രട്ടറി പോലും പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ അതിന് തക്കതായി എന്തെങ്കിലും കാരണം കാണും എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദേശീയ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കർഷകർക്ക്, പഞ്ചാബിലെ കർഷകർക്ക് ഇപ്പോൾ ഈ കർഷക സമരത്തിൻ്റെ കാര്യമൊന്നും കേൾക്കാനില്ല. പ്രധാനമന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞു, അവിടുത്തെ പഞ്ചാബിലെ കർഷകർക്ക് അവർക്ക് പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങൾക്കെല്ലാം വ്യക്തമായി താങ്ങുവില നാളെ മുതൽ ലഭിക്കും. കർഷക സമരവും മറ്റും ഈ ഇടനിലക്കാരുടെ തരികിടയും ഇവിടെ ജിഹാദികളുടെയും അതുപോലെ തന്നെ രാജ്യത്തെ തകർക്കാൻ ഒരുങ്ങുന്നവരുടെ നമ്പറുമൊന്നും ഇവിടെ നടക്കില്ല. സാധാരണ കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവില തീർച്ചയായിട്ടും സർക്കാർ നൽകും. അത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർഷക സമരം ഇപ്പോൾ കേൾക്കാനേ ഇല്ല, എന്താണോ എന്തോ. എന്തായാലും ഇടനിലക്കാർക്ക്, ബെൻസിലും അതുപോലെ ടൊയോട്ടയിലും വന്ന ഇടനിലക്കാർക്കും മണ്ടികൾക്കുമൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ സർക്കാരിൻ്റെ അടുത്ത് വലിയ തരികിടയൊന്നും നടക്കില്ല. അത് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട സമയത്തും നമ്മൾ കണ്ടതാണ്. പിന്നെ RSS മേധാവി ശ്രീ മോഹൻ ഭഗവത്ജി പറഞ്ഞിരിക്കുന്നു, നമ്മൾ പരമ്പരാഗത ജൈവ കൃഷിയിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഈ പുതിയ തരത്തിലുള്ള ഫാമിങ്ങും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്, അതൊന്നും മോശമാണെന്നല്ല. പക്ഷേ പരമ്പരാഗത ജൈവ കൃഷിയിലേക്ക് ഇന്ത്യൻ ജനത, ഇന്ത്യ ശരിക്കും ഒരു കാർഷിക രാജ്യമാണല്ലോ. അപ്പോൾ ഇന്ത്യൻ ജനത
പരമ്പരാഗത കാർഷിക രീതികളിലേക്ക് പോകണം എന്ന ഒരു ആഹ്വാനമാണ് എന്നൊരു അഭ്യർത്ഥനയാണ് ഭാരതത്തിലെ ജനങ്ങളോട് ആർ എസ് എസ് മേധാവി മോഹൻ ജി ഭാഗവത് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അത് വളരെ പോസിറ്റീവായ ഒരു ആശയമാണ്. അത് എല്ലാവരും മനസ്സിൽ ഉൾക്കൊള്ളുക, തീർച്ചയായും അത് തന്നെ ചെയ്യുക. ഓട്ടപ്രദർശനത്തിൽ കണ്ട പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാഴ്ചകളും കേൾവികളുമാണ് പ്രേക്ഷകരെ അറിയിച്ചത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ ഇനി നാളത്തെ കാഴ്ചകളില്ലേ. അപ്പോൾ ഓട്ടപ്രദക്ഷിണവുമായി വീണ്ടും നാളെ. നന്ദി, നമസ്കാരം, ശുഭരാത്രി.